ഇവിടെ പതിവ് പങ്ക്തി ഇന്നത്തെ വാർത്തകൾ നാളത്തെ പത്രം അപ്പോൾ 24 വാർത്തയുമായി ഉന്മേഷ് ശിവരാമൻ തയ്യാറാണ് ഗുഡ് ഈവനിംഗ് ഉന്മേഷ് നമ്മുടെ 24 വാർത്തയിൽ എന്തൊക്കെയുണ്ട് നാളത്തെ വിശേഷങ്ങളായി ഇന്നേ തയ്യാറാക്കിയിരിക്കുന്നത് गुड ईवनिंग सुजय कांग्रेस इरिकूर तलवेदन अवे ए ग्रूपिने कन्वेंशन अंतिम वीडूम चर्चा प्रश्न परहार अदसमय बीजेपी एल आर् बालशंकर तुरचल विमर्शन इत रू प्रधानपे वार्त दिवस नाला मलयाल पत्र पेज प्रतीक्षा कह वार्ता इव इन नाम वार्ता तैयार तलक इतना नल्क पोटिशीर्षक इरिकूरी ए ग्रूपि नीक अदय सीट किटा बालशंकर बीजेपी नेतृत्व उन्न विमर्शन ई रु वार चेतवे वार्ता नल्क मलयाल पत्र पेज ना रु वार्तमान क्रूप इरिकूरी चर्चा और पक्षे आ चर्चे ऋसल्ट अदकूरी और वार्त ना मलयाल पत्र ऐसी नीवल साचर्य आ चर्चो प्रश्न परहार इतर शीर्षक ना प्रतीक्षा इन अलपसम मुंब वार्ता शोभा सुरेंद्र मतसरकारी बंद कड़कूट शोभा सुरेंद्र स्थानाथिया ऐसे उपन्न प्रधानमंत्री तेज शोभा सुरेंद्र ने वेटा तुषार वेलापे कड़कूट मतसरी बीजेपी संस्थान नेतृत्व वार्तु पक्षे प्रधानमंत्री विषय इन शोभा सुरेंद्र कड़कूट वार्ता अब पेजान्ला वार्त परगण अदसमय पीसी चाको एनसीपी चेर राष्ट्रीय काूरी इन കേരളവും ഇന്ത്യയും കണ്ടു പിസി ചാക്കോ ഇടതുപാളയത്തിലേക്ക് എത്തുകയാണ് എൻസിപിയിൽ ചേരുന്നു അതുവഴി അദ്ദേഹം കേരളത്തിലെത്തി എൽഡിഎഫിനായി പ്രചാരണത്തിൽ ഏർപ്പെടുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ശരത് പവാർ അദ്ദേഹത്തെ എൻസിപിയിലേക്ക് സ്വാഗതം ചെയ്തു ഒരു സജിത്ര വാർത്ത ഈ വിഷയത്തിൽ നാളെ പ്രതീക്ഷിക്കാം മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ അതേസമയം ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് അത് നടപ്പാക്കാൻ ബിജെപി പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്നാഥ് സിംഗ് പ്രതിരോധമന്ത്രി വ്യക്തമാക്കിയ ദിവസമാണ് ഇന്ന് ബിജെപിയുടെ എക്സിക്യൂട്ടീവിലാണ് അദ്ദേഹം ഇക്കാര്യം എടുത്ത് പറഞ്ഞത് ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് എന്നോർക്കുക അതൊരു തലക്കെട്ടായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വ്യക്തമാക്കിയ നിലപാട് തമിഴ്നാടിനുള്ള മുന്നറിയിപ്പാണ് ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ തമിഴ്നാട് സർക്കാർ മേൽനോട്ട സമിതിക്ക് നൽകുന്നില്ല എന്നുള്ള വിമർശനം കോടതി മുന്നോട്ട് വെച്ചു ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായാൽ ശക്തമായ നടപടിയെന്നാണ് തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്ക് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഈ വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ ഉറപ്പായും ഉണ്ടാകും അതേസമയം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് വന്ന ദിവസം കൂടിയാണ് തിടമ്പേറ്റാൻ തെച്ചിക്കോട്ടുക വിരാമേന്ദ്രൻ ഉണ്ടാകില്ല മറിച്ച് എറണാകുളം ശിവകുമാർ ആയിരിക്കും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നേതൃസ്ഥാനത്ത് ഉണ്ടാവുക ഈ മാറ്റം നാളെ മലയാള പത്രങ്ങൾ അടയാളപ്പെടുത്തുമെന്നാണ് കരുതേണ്ടത് കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ നാളെ മുതൽ രാത്രി കർഫ്യൂ വരികയാണ് ഇതിന്റെ വിശദാംശങ്ങളും നാളെ മലയാള പത്രങ്ങൾ നൽകുമെന്ന് കരുതാം ഇനി തെരഞ്ഞെടുപ്പ് പേജിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ചില വാർത്തകൾ കൂടിയുണ്ട് അതിലൊന്ന് ഒരു ലയന ചർച്ചയാണ് പിജെ ജോസഫ് ഗ്രൂപ്പ് പിസി തോമസുമായി കേരള കോൺഗ്രസ് പിസി തോമസ് വിഭാഗവുമായി നടത്തിയ ചർച്ച പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറും ചിഹ്നതർക്കവുമായി ബന്ധപ്പെട്ട് പിജെ ജോസഫിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഒരു ഏകീകൃത ചിഹ്നം ലഭിക്കാൻ പിജെ ജോസഫ് നീക്കം ആരംഭിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലയന ചർച്ച അത് തെരഞ്ഞെടുപ്പ് കോടത്തിൽ ഇടം പിടിക്കുന്ന ഒരു വാർത്തയായിരിക്കും അതേസമയം ഇന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലതിക സുഭാഷിനെ പരിഹാസത്തോടെ നേരിട്ട ദിവസം കൂടിയാണ് ലതികയെ പരിഹസിച്ച് മുല്ലപ്പള്ളി എന്നൊരു തലക്കെട്ട് നാളെ പ്രതീക്ഷിക്കാം കൊതുകിനെ കൊല്ലാൻ തോക്കു വേണോ എന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ പരിഹാസ രൂപേണയുള്ള ചോദ്യം അതൊരു തെരഞ്ഞെടുപ്പ് കോളം വാർത്തയായി മാറും അതേസമയം സിപിഐ വിട്ട ഒരു നേതാവ് ബിഡിജെഎസിന്റെ സ്ഥാനാർത്ഥിയായി മാറുന്ന കാഴ്ചയും കേരളം ഇന്ന് കണ്ടു തമ്പി മേട്ടുത്തുറ എന്ന സിപിഐയുടെ ആലപ്പുഴ ജില്ലാ കൗൺസിൽ അംഗമായിരുന്ന നേതാവാണ് ബിഡിജെഎസിന്റെ സ്ഥാനാർത്ഥിയായി കുട്ടനാട് മത്സരിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് പേജിൽ ഈ വാർത്തയും ഉണ്ടായിരിക്കും വാളയാർ പെൺകുട്ടികളുടെ അമ്മ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയ ദിവസമാണ് ആ വാർത്തയും തെരഞ്ഞെടുപ്പ് പേജിൽ വായിക്കാൻ കഴിയും നാളെ സൗജന്യ റേഷൻ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജി നടത്തിയ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണോ എന്നുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ പരിശോധന തുടങ്ങി എന്നൊരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട് നാളെ മലയാള പത്രങ്ങളുടെ ഉൾപേജിൽ ആ വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട് രണ്ടാമതും വാക്സിൻ സ്വീകരിക്കുകയാണെങ്കിൽ അതായത് അസ്ട്രാസെനേക വാക്സിൻ സ്വീകരിക്കുമ്പോൾ രക്തം കട്ടപിടിക്കുന്ന തരത്തിൽ വലിയ ആശങ്ക ഉയരുന്ന ഒരു സാഹചര്യത്തിൽ എയിംസ് ഡയറക്ടർ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഇത്തരത്തിൽ യാതൊരു ആശങ്കയും വേണ്ട എന്ന് WHOയെ പിന്തുണച്ചുകൊണ്ട് എയിംസ് ഡയറക്ടർ കൂടി നിലപാട് വ്യക്തമാക്കിയ ദിവസമാണ് ആ വാർത്ത മലയാള പത്രങ്ങളിൽ ഉണ്ടായിരിക്കും ഒപ്പം കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് കുമളിയിലെ പഞ്ചായത്ത് ക്ലർക്കിന് ജാമ്യമില്ല എന്നൊരു വാർത്ത കൂടി നാളെ മലയാള പത്രങ്ങളിൽ ഉറപ്പായും വായിക്കാൻ കഴിയും സുജയ ശരി ഉന്മേഷ് നമ്മുടെ യൂട്യൂബിൽ ഈ പത്രത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് മനോഹരൻ എൻവി പറഞ്ഞിരിക്കുന്നു നാളത്തെ പത്രം സൂപ്പർ അതുതന്നെയാണ് എനിക്ക് ഉന്മേഷിനോട് പറയാനുള്ളത് ഗുഡ് നൈറ്റ് ഉന്മേഷ് ആൻഡ് താങ്ക് യു Number 1 election channel 24